വരൂ വിനോദ്, റിംഗ് എക്സ്ചേഞ്ചിന്റെ ഡേറ്റ് ശരിയായെന്ന് ഇന്ന് കാലത്ത് അമ്മ പറയുന്നത് കേട്ടു. അന്നതാ ആ ജനലി കൂടി അകത്തെന്താ നടക്കുന്ന അറിയാൻ ഒളിഞ്ഞോക്കിയാ ഞാൻ. അപ്പോഴാണ് വെടിവെച്ചത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കാര്യത്തിന് അഭിനന്ദിക്കാൻ വന്നയാൾ എന്തിനവിടക്കൊരു വെടിവെച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊള്ളാം. മേലോട്ട് വെച്ച വെടിയിൽ ചെറിയൊരു ഷാൻലിയർ ഉണ്ടായത് പൊട്ടി വീണത്. ഞാനല്ലേ പറഞ്ഞത്, ഡോക്ടർ മറന്നുപോയ. ഇപ്പൊ സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഭാർഗവൻ എന്തോ കാര്യത്തിന് ഡോക്ടറുടെ പുറകെയാണ്. ബാംഗ്ലൂർ പോയപ്പം അവിടെയും ഭാർഗവന സംഘവും കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ അവിചാരിതമായി അല്ല, ആദ്യം അയാൾ ഫോൺ ചെയ്തു, പിന്നീട് അയാൾ നേരിൽ പ്രത്യക്ഷപ്പെട്ടു. അനുപമ ദൃക്സാക്ഷിയാണല്ലോ. അനുപമ പറഞ്ഞു അല്ലേ? പറഞ്ഞു. ഡോക്ടർ, ഞാൻ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അന്ന് ജോസഫ് മാത്യുവിന്റെ ഭാര്യ മകളും വന്നില്ലേ? അന്ന് തന്നെയാണ് ഭാർഗവനും വന്നത്. എങ്കിൽ ഞാൻ സത്യം പറയാം, ജോസഫ് മാത്യുവിന്റെ ഭാര്യയെ ഞാൻ ചികിത്സിക്കാൻ പാടില്ല എന്ന് കറണ്ട് ഭാർഗവൻ പറഞ്ഞു. രോഗികളെ ചികിത്സിക്കൽ ഡോക്ടറുടെ കടമയാണ്, പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ വാക്ക് തർക്കമായി. ശരിയാണ്, അങ്ങനെയാണ് വെടിവെപ്പൊക്കെ ഉണ്ടായത്. അവരെ ചികിത്സിച്ച ഭാർഗവൻ എന്താ കുഴപ്പം? ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഭാർഗവനോട്. ഹലോ ഡോക്ടറെ, ഞാനാ കറണ്ട് ഭാർഗവന. കറണ്ടോ? ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. കറണ്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇയാളെന്താണോ പിച്ചും പയ്യൻ പറയുന്നത്? നാർക്കോട്ടിക്സ് അല്ലല്ലോ, അവിടെയും കറണ്ട് ഉണ്ടെന്നാ തോന്നുന്നേ. ഇല്ലേ, അവിടെ കറണ്ട് ഇല്ലേ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്ന് വിളിക്കുക. കണ്ണപ്പനെയും ജബ്ബാറിനെയും അങ്ങോട്ട് വിടാം. എന്താ? ഐ എം സോറി, വെരി വെരി സോറി, കറണ്ട് വേണ്ട. എടുക്കണ്ട എടുക്കണ്ട, ചുമ്മാ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക. ഹലോ, ആരാടോ? സാറ് അന്നത്തെ പോലെ ഇന്നിങ്ങോട് വരണ്ട, ഞങ്ങള് വെയിറ്റ് ചെയ്യാ. കുടിക്കാൻ എന്തെങ്കിലും? ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി തന്നെയാ, പക്ഷെ ഹെവി വോൾട്ടേജാ. കറണ്ട് കറണ്ട് ഭാർഗവനെ എന്നെ വിശ്വസിക്കും, അവരെ ചികിത്സിക്കാൻ പാടില്ലെന്നാ പിന്നെയും പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആങ്സൈറ്റി ന്യൂറോസിസ് ആണിത്. ആക്ച്വലി ചികിത്സിക്കേണ്ടത് നിങ്ങളെയാണ്. കുട്ടിക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്ത് അവനെ നെർവസ് ആക്കുകയാണ്. എന്തായാലും നാളെ തന്നെ കൊണ്ടുവരും. ഞാൻ ലോകത്തിലുള്ള ചികിത്സ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ബാംഗ്ലൂർ ബാംഗ്ലൂർ ഫോൺ വിളി ഫോൺ വിളി വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴെത്തി? കുറച്ച് ദിവസമായി. ആണോ? എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത്? ഇരിക്കും. ഞാൻ നിൽക്കണോ പോണോ? മിസ്റ്റർ അലിക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ബൈ ദി വേ മിസ്റ്റർ അലി, ദിസ് ഈസ് അനുപമ, ബ്രൈറ്റ്, ബ്രില്യന്റ്, ഇന്റലിജന്റ്. എങ്കിൽ മിസ്റ്റർ അലിക്ക് പോകാം. ഇതൊരു ക്ലിനിക്കാണ്, അത് ഓർമ്മ വേണം. അപ്പോ ഞാൻ ബാംഗ്ലൂരിൽ വന്നതൊക്കെ അനു ചേട്ടനോട് പറഞ്ഞു അല്ലേ? കൂട്ടത്തിൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞ് അയാളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ. ആ, അത് കുഴപ്പമില്ല. ഭാർഗവൻ ഒരു ക്രിമിനൽ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നത് എനിക്ക് അയാളുടെ കുറച്ച് ഫോട്ടോസ് വേണം. എന്തിന്? എന്റെ റൂംമേറ്റ് ഒരു പെൺകുട്ടി ഈ ഭാർഗവന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അവള് പലതവണ ഇയാളെ കണ്ടിട്ടുണ്ട്. ഭാർഗവൻ ക്രിമിനൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് അവളെ വിശ്വസിക്കുന്നില്ല. ആ ഭാർഗവൻ തന്നെയാണോ ഈ ഭാർഗവൻ എന്നറിയാൻ അവൾക്ക് നിർബന്ധമായും ഫോട്ടോ കാണോത്ര. എന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഇല്ലല്ലോ. അനു വിചാരിച്ച ഒന്ന് രണ്ടെണ്ണം എങ്കിലും എടുത്തു തരാൻ കഴിയില്ലേ? അത് അയാള് സമ്മതിക്കോ? വേറെന്തെങ്കിലും കാരണം പറഞ്ഞാ മതി പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ. ഒരു വഴിയുണ്ട്. ഹലോ ഡോക്ടർ, ഡോക്ടർ രാജാറാമാണ്, അല്ല ശാന്താറാമാണ്. അതായത് നമ്മുടെ മറ്റേ കാര്യമുണ്ടല്ലോ, ഏത്? ഈ ആത്മവിശ്വാസം, ധൈര്യം, അതിന് ഞാനൊരു പുതിയ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസ് വേണമല്ലോ ഒരു പുതിയ മെത്തേഡ് പരീക്ഷിക്കാനാ. എനിക്ക് വിവിധ ഭാവങ്ങൾ പകർത്തണം, എന്നിട്ട് പഠിക്കണം. ഏ, മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അനു എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനെങ്ങനെ നോന്ന് പറയും?
താങ്ക് യു സോ മച്ച്. താങ്ക് യു, യു ആർ വെൽക്കം. താങ്ക് യു. അങ്ങനെ തുറച്ചു നോക്കണമെന്നില്ല. ഡോക്ടർക്ക് എന്റെ എല്ലാ ഭാവങ്ങളും പഠിക്കാമല്ലോ എന്ന് കരുതിയാ. ഇങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഭാവം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. കാലെടുത്ത് വീപ്പയുടെ മുകളിൽ വെച്ചോളൂ. ബോഡി അങ്ങോട്ട്, മുഖം ഇങ്ങോട്ട്. അത് തന്നെ. ഇനി ആ മരം ചാരി എന്നിട്ടൊരു പോസ. ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല എടുപ്പാ. ആണോ? ആണോടെ കണ്ടപ്പ. സിനിമ നടന്മാരും തോറ്റു. പറഞ്ഞിട്ടെന്ത് കാര്യം, പല്ലുപോയ സിംഹമല്ലേ ഞാനിപ്പോ. ഡോക്ടറെ, എന്തായാലും ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി. ഡോക്ടർ എന്റെ കേസ് സീരിയസ് ആയിട്ട് എടുത്തല്ലോ. എന്ന് ചികിത്സ തുടങ്ങാം? അതിപ്പോ നോക്കട്ടെ, ഞാൻ ചിലപ്പോ ഒരാഴ്ച. അത് എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ഓരോ കോപ്പി എനിക്കൂടെ തരണം. ബോറടിച്ചിരിക്കുമ്പോ എടുത്ത് നോക്കാമല്ലോ. ജബ്ബാറേ, ഡോക്ടറെ കൊണ്ട് വിട്ടോ. സംഗതി ആകെ കൊളവായിരിക്കുവാണ്. ആ ഡോക്ടർ നമ്മളെ ചതിക്കുമായിരുന്നു. എന്തുണ്ടായി? അയാള് ഫോട്ടോ എടുത്തത് അണ്ണന്റെ ഭാവങ്ങൾ പഠിക്കാനാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഫോട്ടോ ആഴ്ച പതിപ്പി കൊടുത്തിരിക്കുന്നു. അണ്ണൻ ജോസഫ് മാതിനെ കൊന്നു കാണുമെന്നും ഈ കഞ്ചാവ് വീരനെ പോലീസ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കും. ക്ഷമിക്കണം, ഞാൻ വൈകിയോ? ഇല്ല സർ, സമയമാണെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ രാമനാഥ് സാർ ഞങ്ങളെ അറിയാം. പ്രസിഡൻസി ക്ലബിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മളൊരിക്കൽ കണ്ടിട്ടുണ്ട്. ഡോക്ടറിന്റെ ഓർമ്മശക്തി അപാരമാണല്ലോ. അങ്ങോട്ടിരിക്കാൻ സാർ. കേട്ടോ ഡോക്ടർ, പോലീസ് ട്രെയിനിങ് കോളേജിൽ എത്രയോ പേരെന്റെ ശിഷ്യന്മാരായിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും വിനോദാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വിനോദിനും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിചാരം. ഇവന്റെ ഈ മോതിരമാറ്റ ചടങ്ങിന് ആദ്യം അവൻ ക്ഷണിച്ചത് എന്നെയാണ്. ഡോക്ടറെ, ഡോക്ടറെ, ചതിയ വഞ്ചക. എന്നെ പറ്റി അനാവശ്യം എഴുതിക്കാൻ അതാണ് എന്റെ ഫോട്ടോ എടുത്തത് അല്ലേ? ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ, അറിയും ചത്തോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ, ഇത് നമ്മുടെ നാർക്കോട്ടിക് അല്ലേ, കഞ്ചാവ് പിടിക്കാൻ കാട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെയും കണ്ടില്ലല്ലോ. ഓ, അത് ശരി. താനും ഡോക്ടറും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചത്. ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്, ഇവിടേക്ക് നിങ്ങളാരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചെടുത്ത് ഞാൻ പോവുകയില്ല, ക്ഷണിക്കാത്തടത്ത് പോവുകയും ചെയ്യും. ആ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്ക്, അയാളുടെ ഭാവി ഇന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങണം മിസ്റ്റർ. ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി വിടും. എങ്കിലൊന്നും കാണണമല്ലോ. കാണണോ? ഇറക്കി വിടറോ, ഇറക്കി വിടേ. മോശിച്ചവനെ നീ എന്ത് പണിയാടാ ഒപ്പിച്ചത്? ഏതവനടാ അത്? ആകെ കുടാലം കൂടെ ആക്കിയല്ലോ എന്റെ ഈശ്വര, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മനഃശാസ്ത്ര ഡോക്ടറാണ് പറയുന്നത്, പുറത്തേക്ക് വാ.